നമസ്കാരം, എല്ലാവർക്കും നിക്കീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഗോതമ്പ് പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല സൂപ്പറായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഗോതമ്പ് പൊടി വേണം, പിന്നെ അതാ കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, വാനില എസൻസ് ഇതെല്ലാം വേണം, പിന്നെ പഞ്ചസാര. പിന്നെ അതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ പറയാം. ഈ ഒരു കപ്പിലാണ് ഞാനെല്ലാം മെഷർ ചെയ്യണേ. ഇപ്പം നിങ്ങൾക്ക് ചായ കുടിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ഉണ്ടെങ്കിൽ അതിൽ തന്നെ എല്ലാം മെഷർ ചെയ്തെടുത്താൽ മതി കേട്ടോ. ദാ ഈ ഒരു കപ്പിൽ ഞാൻ 1¼ കപ്പ് ഗോതമ്പ് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് പൊടിച്ച് പഞ്ചസാര 1 കപ്പ്. അടുത്തതായിട്ട് പിന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊക്കോ പൗഡറാണ്. അതൊരു 1/2 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും. ഇതെല്ലാം നന്നായിട്ട് നമുക്ക് അരിച്ചെടുക്കാം. പൊടികൾ കട്ട വലുതുണ്ടെങ്കിൽ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് അരിച്ചെടുക്കാം. ഇതാ ഇപ്പം ഞാൻ നന്നായിട്ട് അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് പിന്നെ നമ്മൾക്ക് ആഡ് ചെയ്യേണ്ടത് വാനില എസൻസ് ആണ്. അത് ഞാൻ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 കപ്പ് പാല്. ഞാനിവിടെ പാൽപ്പൊടി വെച്ചിട്ടുണ്ടാക്കിയ പാലാണിത്. അതാണ് ഞാൻ ഇതാ 1 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ വെജിറ്റബിൾ ഓയിൽ 1¼ കപ്പ്. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കണേ. അണ്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതുകൊണ്ടിപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. അതുകൊണ്ട് ഞാൻ ദേ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിതാ ഇതുപോലെ നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. റിബൺ പോലെ വീഴുന്നുണ്ടോ, ഇതേപോലെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അണ്ടതാ 2-3 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതാ ഒരു അയൺ തവ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് 1-5 മിനിറ്റ്. അതിലേക്ക് നമ്മുടെ സോസ് പാൻ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 40-45 മിനിറ്റ് കഴിയുമ്പോൾ ഇതാ ഇതുപോലെ തുറന്നു നോക്കാം. അതായത് നന്നായിട്ട് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. കേക്കൊക്കെ അത് നന്നായിട്ട് പൊങ്ങിയും വന്നിട്ടുണ്ട് കണ്ടോ. നമ്മുടെ കേക്കിൻ്റെ ഉള്ളിലൊക്കെ നന്നിട്ട് വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതായത് പോലത്തെ നല്ല ഈർക്കിളി എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. ഇതിലേക്ക് ഒന്ന് കുത്തി നോക്കിയാൽ മതി. അല്ലെങ്കിൽ നല്ല ടൂത്ത് പിക്കൊക്കെ എടുത്തിട്ട് അതായത് പോലെ ഒന്ന് ഇങ്ങനെ ഉള്ളിയിലേക്ക് ഇറക്കി നോക്കിയാൽ മതി. എന്നിട്ട് നമ്മളത് മുകളിലേക്ക് പൊന്തിക്കുമ്പോൾ നമ്മളുടെ ആ ഈർക്കിളിമുകളോ ഒന്നും ആയിട്ടുണ്ടാവാൻ പാടില്ല. ഇതാണ്ടോ, അപ്പം നല്ല ക്ലിയറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിനടുത്ത ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ്. അപ്പം നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു കണ്ടോ. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമുക്കിത് ഇളക്കിയെടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് അമ്മിങ്ങിപ്പോവും, പൊട്ടിപ്പോവും. അപ്പം നന്നായിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം എന്താ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഞാൻ മുറിച്ച് കാണിക്കാം ഇത് എത്രത്തോളം നല്ല സോഫ്റ്റ് ആണെന്ന്. കണ്ടോ, നല്ല സുഖമായിട്ട് മുറിക്കാൻ പറ്റുന്നുണ്ട്. ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ. അതാ നല്ല അടിപൊളി കേക്കായിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓവനൊന്നും ഇല്ലാതെ, എഗ്ഗൊന്നും യൂസ് ചെയ്യാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നമ്മൾ ഓയിൽ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തിട്ട് അതിൽ മൈദയോ അല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ ഗോതമ്പ് പൊടി ഇട്ടിട്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് തട്ടി കൊടുക്കുക ഒട്ടും പൊടി അതിലേക്ക് വരാത്ത രീതിയിൽ. എന്നിട്ട് ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ഇതിന് വരുന്നത്. ഇതിങ്ങനെ നടുവിൽ നിന്ന് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് വിപ്പിൻ ക്രീമൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒരു വേർഷനായിട്ട് നമുക്കിത് എടുക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളുടെ ചോക്ലേറ്റ് ഗോതമ്പ് കേക്ക് വളരെ സിമ്പിളാണ്. ഗോതമ്പിൻ്റെ ടേസ്റ്റൊന്നും ഇതിന് വരുന്നില്ല. നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇല്ലേ, അതിൻ്റെ ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ ഇങ്ങിരുന്ന് വീഡിയോസിനെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. So thank you.